എറണാകുളം മഹാരാജാസ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ അടച്ചു പൂട്ടുന്നതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. മുൻകൂട്ടി അറിയിക്കാതെ ഹോസ്റ്റൽ മാറാൻ വാർഡൻ നിർദ്ദേശിച്ചുവെന്ന് കുട്ടികൾ പറയുന്നു. അധികൃതർ ഒരുക്കിയ താൽക്കാലിക ഹോസ്റ്റൽ ഫീസ് അധികമാണെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. അധ്യയന വർഷം ആരംഭിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ ഹോസ്റ്റലിൽ എത്തിയ വിദ്യാർത്ഥികളോടാണ് അധികൃതർ പുതിയ താമസ സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശിച്ചത്. ഇത് കാരണം മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി. ഹോസ്റ്റൽ താമസയോഗ്യമല്ലെന്ന് കാട്ടി PWD നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഹോസ്റ്റൽ പൊളിക്കാൻ തീരുമാനമായത്. എന്നാൽ ഇത് ശരിയല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ വാദം. അധികൃതർ ഒരുക്കിയ താൽക്കാലിക ഹോസ്റ്റലിൽ ഫീസ് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കയറി നോക്കുമ്പോൾ വാട്ടറും കറണ്ടും മെസ്സും ഒന്നുമില്ല ഇവിടെ. ഇവിടെ എങ്ങനെ ഞങ്ങൾ താമസിക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഭൂമിയെ കണ്ണുവെച്ചുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മെട്രോ റോഡ് ഒരു അപ്രോച്ച് റോഡ് ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇതിൻ്റെ ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്ന എറണാകുളം സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഈ സ്ഥലത്ത് 10 ഏക്കറിൽ കൂടുതലുള്ള ഈ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ലാൻഡ് മാഫിയയുടെ ഒരു നിഗൂഢതയുള്ള ഒരു കളിയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ ആരോപണം ശരിയല്ലെന്ന് ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞു. പുതിയ ഹോസ്റ്റൽ നിർമ്മാണത്തിനായുള്ള ശുപാർശ PWDക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 500 രൂപ മാത്രമാണ് അവർക്ക് അധികം കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള വാശിയിൽ പേയിങ് സ്റ്റുഡൻസും നോൺ പേയിങ് സ്റ്റുഡൻസും ഒരുമിച്ച് ഞങ്ങൾ എന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയതാണ്. അല്ലാതെ ഒരിക്കലും അവരെ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. താൽക്കാലിക ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ അധികം നൽകേണ്ട തുക തിരിച്ചു നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.